വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമെല്ലാം ആയി ആളുകൾ എത്തിച്ചേരുന്ന ഇടമാണ് റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് വന്നെത്തുന്ന ആളുകളുടെ അഭിപ്രായം, ഇത്തവണ ആർക്കായിരിക്കും കേരളത്തിൽ മുൻതൂക്കം, ഒപ്പം തന്നെ ഇന്ത്യ ആര് ഭരിക്കും എന്നീ രണ്ട് അഭിപ്രായങ്ങളാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്നവരിൽ നിന്നും പരിശോധിക്കുന്നത്. എന്തായാലും ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അല്ല, ഇത്തവണ കേരളത്തിൽ ആരായിരിക്കും മുൻതൂക്കം ഉണ്ടാവും? എന്താ യു ഡി എഫ് എന്ന് പറയാൻ കാരണം, യു ഡി എഫ് ഏകദേശം എത്ര എത്ര സീറ്റുകൾ ഇത്തവണ നേടും? യു ഡി എഫ് എന്തായാലും 20 സീറ്റിൽ ഒരു 18-19 സീറ്റ് നേടും. നിലവിൽ 19 ഉണ്ടായിരുന്നു, 18 ഉണ്ടായിരുന്നു, അത് നിലനിർത്തുന്നതാണല്ലോ. പുതിയ സീറ്റൊന്നും പുതിയ സീറ്റ് ഉണ്ടാവും ചെയ്യും, പുതിയ സീറ്റ് വരും ചെയ്യും. ഈ ആലപ്പുഴ സീറ്റ് കിട്ടും കാരണം ഭരണം അത്രത്തോളം ഒരു പിന്നെ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വരിക. എന്തായാലും കുറച്ച് ഹിന്ദി വാലകൾ ഇവിടെ ഉണ്ട്, അവരോട് ചോദിക്കാം. ഇലക്ഷൻ ആയക അപ്പം ഈ സെൻട്രൽ മിനിസ്റ്ററി, നെക്സ്റ്റ് സെൻട്രൽ മിനിസ്റ്ററി കോൺസ ആയക? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി, യെസ്. അപ്പ് കിതർമേ ജരാ ദില്ലി യു പി യു പി കോൺസ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. അതായത് യു പിയിലും ഡൽഹിയിലും ഒക്കെ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഒരു മലയാളി വരുന്നുണ്ട്. ഏട്ടാ ഒരു മിനിറ്റ്, ഇത്തവണ തെരഞ്ഞെടുപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? യു ഡി എഫ് ഇനി ഒന്ന് ചോദിക്കാനാ. യു ഡി എഫ് തന്നെ. എത്ര സീറ്റ് നേടും? എത്ര സീറ്റ് ഉണ്ട്? എത്ര സീറ്റ് ഉണ്ട്? 20. ആ 21 ഉണ്ടാവും നേടും. 20 ആ 21 നേടും. 21 നേടും. എന്തായാലും ഒരു യുവാവ് വരുന്നുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ, അപ്പോൾ കേരളത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളതാണ്. ബി ജെ പിക്ക് ചാൻസ് ഇല്ല. ഏകദേശം LDFനും UDFനും 50% ആയി കാണുന്നുണ്ട്. എന്താണ് 50? കാരണം 50% ചാൻസ് നൽകുന്ന ഘടകങ്ങൾ, LDFന് 50% ചാൻസ് നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? LDF CAക്കുള്ള ഒരു സപ്പോർട്ടിംഗ് ആണ്. ഇപ്പോൾ പിണറായിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സപ്പോർട്ടിംഗ് ഉണ്ടായതുകൊണ്ട് തീർച്ചയായും ജനങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് വരും. കാര്യമുണ്ടോ കാര്യം ഇല്ലെന്ന് പിന്നെ ചർച്ചയാണ്. ആ ഒരു ഫീലിംഗ് അവർ കൊടുക്കുന്നുണ്ട്. അവർ 50% ആൾക്കാരും അവർക്കൊരു ചാൻസ് കൊടുക്കും. UDFൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ CAക്ക് എതിരെ ഒരു ഇതില്ലെന്നാണോ? തീർച്ചയായിട്ടും അവർ ഇല്ല ഇല്ല. ആ ഒരു ഭാഗം അവർ ബി ജെ പിനെ പോലെ അത് വരും, അത് നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ലെവലാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ചേട്ടൻ വരുന്നുണ്ട്, പെട്ടെന്ന് വിടാം. ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പാണ്, അപ്പോൾ കേരളത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? LDFനാണോ UDFനാണോ? UDFന്. എത്ര സീറ്റ് കിട്ടും? ഏകദേശം ഒരു 17 സീറ്റ്. അതായത് കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തുമോ അല്ല പുതിയ സീറ്റ് കിട്ടുമോ? പുതിയ സീറ്റ് ഒരെണ്ണം കിട്ടുന്നുണ്ട്, ആലപ്പുഴ കിട്ടും. അല്ലാതെ 2-3 പോകും. ഏതൊക്കെയാണ് പോകുന്ന 3? പാലക്കാട്, ചിലപ്പോൾ തിരുവനന്തപുരം. ഈ ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ? തുറക്കാൻ ചാൻസ് കൂടുതലാണ്. എവിടെയായിരിക്കും? തൃശ്ശൂരാണോ തിരുവനന്തപുരം? തിരുവനന്തപുരം. ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. കേരളത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? LDFനാണോ UDFനാണോ BJPക്കാണോ ആർക്കാണോ? പൊതുവെ LDFആണ് കേട്ടിരുന്നത്. LDF ഏകദേശം എത്ര ഒരു സീറ്റ് ഗസ് ചെയ്യാലോ നമുക്ക്? എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്? 20 സീറ്റിലോ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഒരു 18 കിട്ടുമായിരിക്കും. എന്തായാലും പിണറായി സർക്കാരിൻ്റെ നല്ല പ്രവർത്തനം, അത് ജനങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് അവിടെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ പോവാം. ഇതേ ഒരു ചേട്ടൻ വരുന്നുണ്ട്, പൊതുതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്തവണ ആർക്കാ ഏത് മുന്നണിക്കായിരിക്കും മുൻതൂക്കം? LDFനാണോ UDFനാണോ NDAക്കാണോ? NDAക്ക് എന്തായാലും ഒരു സാധ്യത കുറവാണ്. ബാക്കിയുള്ള മുൻതൂക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ CPMനും കോൺഗ്രസിനും ഒരേപോലെയുള്ള മുൻതൂക്കം തന്നെ ഉള്ളൂ. ചേട്ടാ, പൊതുതെരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പോൾ ഇത്തവണ കേരളത്തിൽ ഏത് മുന്നണിയായിരിക്കും? LDFആണോ UDFആണോ ഇനി NDAആണോ കേരളത്തിൽ? UDF. ഏകദേശം എത്ര സീറ്റ്? ഒരു 15. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുണ്ടെന്നാണ്. ഈ കേരളത്തിലെ ഇത്തവണ ഏത് മുന്നണിയായിരിക്കും പിന്നെ കൂടുതൽ സീറ്റുകൾ നേടുക? കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരണമെന്നാണ്. പിന്നെ മിക്കവാറും ഹോൾഡ് BJPക്കാണ്. സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത് കേരളത്തിൽ LDFനും UDFനും സാധ്യതകൾ പറയുന്നവരുണ്ട്, BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗമെങ്കിലും. അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ ചിലർ തള്ളിക്കളയുന്നില്ല. ദേശീയതലത്തിൽ BJP വരും എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷവും. അപ്പോഴും ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളും ആരും തള്ളിക്കളയുന്നില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR കേരള വിഷൻ ന്യൂസ്.